പാർട്ടി കണ്ണുരട്ടിയപ്പോൾ യു പ്രതിഭ എം എൽ എക്ക് ബോധം വീണു. പിന്നീട് കയ്യും കാലും പിടുത്തമായി. കഴിഞ്ഞ ദിവസം പാർട്ടിക്കാരെ കടന്നാക്രമിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റ് വിവാദമായപ്പോഴാണ് ഒന്നിരട്ടി വെളുത്തപ്പോൾ ബോധം വീണ് മാപ്പുമായി രംഗത്തെത്തിയത്. സാധാരണ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ മൂക്കറ്റം കള്ളു കുടിച്ചിട്ട് ആരെയും തെറി വിളിക്കും. കള്ളിൻ്റെ കെട്ടിറങ്ങുമ്പോൾ മാപ്പും കാലുപിടുത്തവുമായി വരും. അതുപോലെയാണ് പ്രതിഭയും ചെയ്തത്. ഒരരിശത്തിന് വായിൽ തോന്നിയതെല്ലാം അങ്ങ് വിളിച്ചുകൂവി. പിന്നീട് മാപ്പും പറഞ്ഞു. പ്രതിഭ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ പാർക്ക് ജംഗ്ഷൻ പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ തന്നിരുന്നു. അത് പരിഹരിച്ചിട്ടുണ്ട്. ഓരോ വികസനം ചെയ്യുമ്പോഴും നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുഖമാണ് എനിക്ക് സംതൃപ്തി നൽകുന്നത്. എന്നെക്കൊണ്ട് സാധ്യമായതൊക്കെ ഇനിയും കായംകുളത്തിനായി ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് കായംകുളത്തെ ചിലർക്കെങ്കിലും ഞാൻ അപ്രിയയായ സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ താഴെത്തട്ടിലുള്ള സാധാരണ സഖാക്കളും ജനങ്ങളും കൂടെ നിന്നു. അഭിമാനകരമായി നമ്മൾ വിജയിക്കാൻ കഴിഞ്ഞു. ബോധപൂർവമായി തന്നെ എന്നെ തോൽപ്പിക്കാൻ മുന്നിൽ നിന്ന് നയിച്ച പ്രാദേശിക മാധ്യമപ്രവർത്തകൻ പാർട്ടി ഏരിയ കമ്മിറ്റി തീരുമാനപ്രകാരം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ വന്നതും ദുരൂഹമാണ്. ഏതെങ്കിലും നേതാക്കന്മാരാണ് ഈ പാർട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പ് ചർച്ചയായപ്പോൾ പോലും കായംകുളത്തെ വോട്ട് ചോർച്ച എങ്ങും ചർച്ചയായില്ല. ഏറ്റവും കൂടുതൽ വോട്ട് ചോർന്നു പോയത് കായംകുളത്ത് നിന്നാണ്. കേരള നിയമസഭയിൽ കായംകുളത്തെയാണ് അഭിമാനപൂർവ്വം പ്രതിനിധീകരിക്കുന്നത്. എനിക്കെതിരെ കുതന്ത്രം മെനഞ്ഞവർ പാർട്ടിയിലെ സർവസമ്മതരായി നടക്കുന്നു. ഹാ കഷ്ടം എന്നല്ലാതെ എന്തു പറയാം. 2001 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പൂർണ്ണ മെമ്പറായി പ്രവർത്തനം ആരംഭിച്ച എനിക്ക് ഇന്നും എന്നും എൻ്റെ പാർട്ടിയോട് ഇഷ്ടം. കുതന്ത്രം മെനയുന്ന നേതാക്കന്മാരെ നിങ്ങൾ ചവിറ്റുകുട്ടയിലാകുന്ന കാലം വിദൂരമല്ല. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ല. ഇതാണ് പാർട്ടിക്കാരെ ഒന്നടങ്കം തേച്ചുകൊണ്ട് യു പ്രതിഭ തൻ്റെ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ്. എന്നാൽ വ്യക്തിപരമായ മനോവിഷമത്തെ തുടർന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നാണ് ഇപ്പോൾ യു പ്രതിഭ പറയുന്നത്. പാർട്ടിക്ക് അപ്രിയമായ ഒരു പ്രവൃത്തിയും ഇനി ഉണ്ടാവില്ല. കാരണങ്ങളില്ലാത്ത കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും ചിരലിൽ നിന്നുണ്ടായി. സമൂഹ മാധ്യമ വേദികളിൽ നിന്ന് തൽക്കാലം വിട്ടുനിൽക്കുന്നു എന്നും പ്രതിഭ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ MLA ഫേസ്ബുക്ക് പേജ് അപ്രത്യക്ഷമായി. സ്വാഹ. വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റിൽ കടുത്ത അതൃപ്തിയാണ് CPM നേതൃത്വം പ്രകടിപ്പിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റ് സംബന്ധിച്ച് MLA വിശദീകരണം വാങ്ങി ഉടനടി പ്രശ്നത്തിൽ തീരുമാനമെടുക്കണമെന്ന് ജില്ലാ നേതൃത്വത്തിന് പാർട്ടി നിർദ്ദേശം നൽകിയെന്നാണ് ലഭിക്കുന്ന സൂചന. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ MLA നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രതിഭയുടെ ആരോപണം വസ്തുതാവിരുദ്ധവും സംഘടനാവിരുദ്ധവുമാണ്. പ്രതിഭയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം മുമ്പ് ഒരിടത്തും ഉന്നയിച്ചിട്ടില്ല. പരാതി പറയേണ്ടത് പാർട്ടി ഘടകങ്ങളിലാണ്, അല്ലാതെ കമ്പോളത്തിലോ സമൂഹ മാധ്യമങ്ങളിലോ ഒന്നുമല്ല. ഏരിയ കമ്മിറ്റിക്ക് പിന്നാലെ ജില്ലാ നേതൃത്വവും ആരോപണങ്ങൾ തള്ളിയതോടെ പ്രതിഭയ്ക്കെതിരെ നടപടി എടുക്കുമെന്ന് ഉറപ്പാണ്. പാർട്ടി ഫോറത്തിൽ പറയാതെ നവമാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഗൗരവം തന്നെയാണ്. ജില്ലാ സമ്മേളനത്തിന് പിന്നാലെയാണ് ഈ ആരോപണം ഉയർത്തിയത്. ഇത് അച്ചടക്ക ലംഘനമാണ്.